കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ സെമി കേഡർ സംവിധാനം എന്താണെന്ന കാര്യത്തിൽ യു ഡി എഫ് കൺവീനർ എം എം ഹസന് വലിയ നിശ്ചയമുണ്ടായിരുന്നില്ല. കേഡർ എന്താണെന്നറിയാം, എന്നാൽ ഈ സെമി കേഡർ എന്താണെന്ന് അറിയില്ല എന്നായിരുന്നു ഹസന്റെ പ്രതികരണം. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. ഇതിനകം തന്നെ സെമി കേഡർ പാർട്ടി എന്താണെന്ന് ഹസൻ ജി മനസ്സിലാക്കിയിരിക്കുന്നു. പാഠം പഠിച്ചു അഥവാ പഠിപ്പിച്ചു. എനിക്ക് കേഡർ പാർട്ടിയും കേഡർ സ്വഭാവമുള്ള പാർട്ടിയെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഇത് സെമി കേഡർ എന്താണെന്ന് താങ്കൾ ചോദിച്ച ചോദ്യം തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാം യോഗത്തിൽ അദ്ദേഹം വിശദീകരിക്കും. അപ്പൊ പറയാം. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മുടെ പാർട്ടിയിലില്ലേ? അല്ലാതെ അദ്ദേഹം അറിയാം. അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വസ്തുനിഷ്ഠമായ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിമർശിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആദ്യമായി സെമി കേഡറിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞാൽ തെറ്റ്, അദ്ദേഹം അറിയാത്ത കൊണ്ട് തന്നെയാ പറഞ്ഞത്. അസനത് നമ്മളെ പരിഹരിച്ചതാണോ അല്ലെങ്കിൽ എതിർത്തതാണോ ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും. സെമി കേഡർ എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ള പാർട്ടി, ഏറ്റവും കൂടുതൽ അടുക്കും ചിട്ടയായുള്ള പ്രവർത്തനം നടത്തുന്ന പാർട്ടി എന്നൊക്കെയാണ് ഞാൻ അതിനെ അതിന്റെ അർത്ഥം എന്റെ മനസ്സിൽ കണ്ടത്. മനസ്സിലാക്കി തരാം, കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കേഡർ പാർട്ടി കേഡർ സ്വഭാവമുള്ള പാർട്ടി. അപ്പൊ സെമി കേഡർ എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് തന്നെ വിശദീകരിക്കും. ഇപ്പൊ ബോധ്യപ്പെടുത്തി തരാം. പെങ്ങളെ, അല്പം നേരത്തേക്ക് ഒന്ന് ക്യാബിന് പുറത്തേക്ക് ഇരിക്കൂ, ഞാൻ എന്റെ സ്വത്ത് വിവരങ്ങൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ. കോൺഗ്രസ് ആദ്യമായി സെമി കേഡറിലേക്ക് പോവുകയാണ്. തുടങ്ങാം. ആ, ഞാൻ റെഡി. റെഡി ആണല്ലോ. സ്വത്ത്, ഇതാണ് സ്വത്ത്. സെമി കേഡർ എന്നുള്ള വാക്ക് പലരും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതെന്താണെന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് തന്നെ വിശദീകരിക്കും. നല്ല മനുഷ്യൻ, നല്ല ആരോഗ്യം, ഗാന്ധിയൻ, വടിയില്ലാതെയല്ലേ അടിച്ചത്? വൈക്കം സത്യാഗ്രഹത്തിന് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലും ഇതുപോലെയൊക്കെ നടന്നു. നല്ല മനുഷ്യൻ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം.